എല്ലാവരെയും സഹായിച്ച് എല്ലാവരുടെയും കളിയാക്കലുകളും ട്രോളുകളുമൊക്കെ ഏറ്റുവാങ്ങി ബാല നയിച്ച ജീവിതം വളരെ വിഷമത്തിലൂടെയായിരുന്നുവെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. 3 വർഷമായി തന്നെ ബാലയ്ക്ക് ലിവർ സിറോസിസ് ബാധിച്ചിരിക്കുകയായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം അതിന്റെ ചികിത്സയിലായിരുന്നു. മരുന്നുകളും ഭക്ഷണക്രമങ്ങളുമൊക്കെ തെറ്റിയതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചതും അദ്ദേഹത്തിന്റെ കരൾ ഇപ്പോൾ പ്രവർത്തനയോഗമല്ലാതെ മാറിയതും. 20% മാത്രമാണ് അദ്ദേഹത്തിന്റെ കരൾ ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസം എലിസബത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞെത്തുകയുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ സീരിയസ് കണ്ടീഷനിലൂടെ കടന്നുപോവുകയും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടതായും ഒക്കെ വന്നിട്ടുണ്ട്. അന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം എലിസബത്ത് എത്തി പറഞ്ഞത് മലയാളികൾ എല്ലാവരും ഞെട്ടിയാണ് കേട്ടത്. കാരണം ബാലയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു എന്ന് അധികം ആർക്കും അറിയില്ല. വളരെ സന്തോഷത്തോടെ വളരെ സ്മാർട്ടായി എല്ലാവരോടും സംസാരിക്കുന്ന ബാലയെ മാത്രമേ അറിയാവുള്ളൂ. എന്നാൽ മകളില്ലാത്തതിന്റെ വിഷമവും ഉറ്റ സുഹൃത്തിനെ പിരിഞ്ഞതിന്റെ വിഷമവും ധാരാളം അസുഖങ്ങളും പേറിയാണ് ബാല ജീവിച്ചിരുന്നതെന്ന് പലർക്കും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എലിസബത്തും ഡോക്ടറും പറഞ്ഞ ചില കാര്യങ്ങളാണ് മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ചതും സങ്കടത്തിലാഴ്ത്തിയതും ബാലയോട് കുറച്ചുകൂടി ഇഷ്ടം കൂടിയതും. എല്ലാവരും എന്നെ കളിയാക്കിക്കോട്ടെ, കുഴപ്പമില്ല. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ചാരിറ്റിയിലൂടെയും ഒരുപാട് നല്ല കാര്യങ്ങളിലൂടെയും മലയാളി മനസ്സിലേക്ക് കയറിയ നടൻ തന്നെയാണ് ബാല. കഴിഞ്ഞ ദിവസം ബാലയുടെ ഡോക്ടർ തന്നെ പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാനാകില്ല എന്നാണ്. കഴിഞ്ഞ 3 മാസമായി തന്നെ ബാലയുടെ എല്ലാ വീഡിയോകളിലും ആരാധകർ ശ്രദ്ധിച്ചു പറയുന്നുണ്ട്. ആകെ ക്ഷീണിച്ച് മെലിഞ്ഞ ഒരവസ്ഥയായിരുന്നു. കുറച്ചൊക്കെ കുടവയർ ചാടിയിരുന്നു. മെലിഞ്ഞ് ക്ഷീണിക്കുകയും വയറ് മാത്രം വർദ്ധിക്കുകയും ചെയ്താൽ അത് ലിവറിന്റെ പ്രശ്നം ആണെന്നാണ് ഡോക്ടർ തന്നെ പറയുന്നത്. ദുശീലങ്ങൾ ബാലയ്ക്ക് കൊടുത്ത പണി തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്. ഭക്ഷണക്രമങ്ങളും യഥാസമയത്ത് ഭക്ഷണവും മരുന്നും കഴിക്കാതെ വരികയും ഒക്കെ ആയപ്പോൾ ബാലയുടെ നിയന്ത്രണമാകെ മാറുകയായിരുന്നു. ബാലയുടെ ശരീരം കയ്യിൽ നിൽക്കാതെയായി. ഇപ്പോൾ രോഗത്തിനടിമയായി മാറിയിരിക്കുന്നു ബാല. കരൾ രോഗം സംബന്ധിച്ച് ചികിത്സയിൽ കഴിയുന്ന നടൻ ബാലയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെങ്കിലും കരൾ മാറ്റിവെക്കുന്നതിന് ഉചിതമാണെന്ന് അമൃത ആശുപത്രിയിലെ കരൾ രോഗ വിദഗ്ധൻ ഡോക്ടർ എസ് സുധീന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായ വാർത്തയായിരുന്നു. ബാലയുടെ കരളിന്റെ പ്രവർത്തനം 20% മാത്രമാണെന്നും മരുന്ന് കഴിച്ച് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം തന്നെ പറയുന്നു. മരുന്ന് കഴിച്ച് മാറ്റേണ്ട അവസ്ഥയും സ്ഥിതിയുമൊക്കെ അദ്ദേഹത്തിന്റെ കരളിന് ഇനിയാകില്ല. കാരണം 20% കരൾ ഇനി പൂർണ്ണ രൂപത്തിലാവുക എന്നത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്രയും അസാധാരണ കാര്യത്തിൽ നമുക്ക് മരുന്ന് കഴിച്ചോ ചെറിയ ചികിത്സയിലോ ഒന്നും നമുക്ക് നേടാനാകില്ല. ഇനി മറ്റൊരു ആരോഗ്യമുള്ള കരൾ അവിടെ സ്ഥാപിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനായില്ല എന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ക്രിട്ടിക്കൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണമെന്നും എലിസബത്ത് കൂടി പറഞ്ഞപ്പോൾ ഡോക്ടറിന്റെയും എലിസബത്തിന്റെയും വാക്കുകൾ കൂട്ടിച്ചേർത്ത മലയാളികൾക്ക് ബാല അനുഭവിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്.